നമസ്കാരം, ഞാൻ ലക്ഷ്മി അരുൺ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വാലന്റൈൻസ് ഡേ ആണ്, അപ്പൊ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡെസേർട്ട് ഉണ്ടാക്കാം. വാലന്റൈൻസ് ഡേയുടെ ഏറ്റവും സ്പെഷ്യൽ ആണ് റെഡ് കളർ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു റെഡ് കളർ കൊടുത്തിട്ടുള്ള ഒരു അന്ന് എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റുന്ന ടൈപ്പില് ഒരു റെസിപ്പി കാണിക്കാന്ന് വിചാരിച്ചു. ഒരു കപ്പ് കേക്ക് ആണ് ഞാൻ കാണിക്കണത്, സ്ട്രോബെറി ഫില്ല് ചെയ്തിട്ടുള്ള ഒരു കപ്പ് കേക്ക്. അപ്പൊ ഞാൻ ഇതിന് മേലെ ക്രീമൊന്നും കൊടുക്കണില്ല, കാരണം ചിലപ്പോൾ എല്ലാവർക്കും വിപ്പിംഗ് ക്രീമൊന്നും മേടിക്കാനും അത് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് സ്റ്റൗവിലും ഉണ്ടാക്കാം ഓവനിലും ഉണ്ടാക്കാവുന്ന രീതിയിൽ ഒരു കപ്പ് കേക്ക് ആണ് ഞാൻ കാണിക്കുന്നത്. അതിന്റെ അകത്തേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ ഫില്ലിംഗ് വെച്ചുകൊടുക്കാം. ഞാൻ ഇന്നിപ്പോ റെഡ് കളറിന് വേണ്ടി സ്ട്രോബെറിയുടെ ഫില്ലിംഗ് ആണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്രൂട്ട് ആണ് ഇഷ്ടമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ നമ്മൾ അതിന്റെ എത്തിനെയും ഒന്ന് കൈ കൊണ്ട് ക്രഷ് ചെയ്തെടുക്കുക, പഞ്ചസാര ചേർക്കുക, എന്നിട്ട് നമ്മൾ അതൊന്ന് കട്ടിയാക്കി കോൺഫ്ലോർ ചേർത്ത് കട്ടിയാക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫില്ലിംഗ് ആയി. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ വാലന്റൈൻസ് ഡേക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും വേറെ ഏതെങ്കിലും ദിവസം ഉണ്ടാക്കി നോക്കുക. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഒന്നാമത് റെഡ് കളറാണ്, രണ്ടാമത് കപ്പ് കേക്ക് ആണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഫില്ലിംഗ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് വെക്കാതെ കപ്പ് കേക്ക് ആയിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് കമന്റ്സിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അതിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അപ്പോഴാണ് പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. അപ്പൊ ഞാൻ ഇതിന് മുന്നേ കുറെ കേക്കുകളുടെ റെഡ് വെൽവെറ്റ് അങ്ങനെ കുറെ കേക്കുകളുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ സ്ട്രോബെറി ഫില്ല് ചെയ്തിട്ടുള്ള കപ്പ് കേക്കാണ് ഉണ്ടാക്കണത്. അപ്പൊ നമുക്ക് ആദ്യം അതിനുള്ള കപ്പ് കേക്ക് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്ട്രോബെറി സോസ് ഉണ്ടാക്കാം, എന്നിട്ട് നമുക്കത് കേക്കിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വയ്ക്കാം. ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ പറയുന്ന പോലെ നമ്മൾ ഇതിന്റെ ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് ഓവൻ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. അതല്ല ഇനിയിപ്പോ നിങ്ങൾ സ്റ്റൗവിൽ പാത്രത്തിലാണ് ഉണ്ടാക്കണമെങ്കിൽ ആ പാത്രത്തിൽ ഒന്നുകിൽ ഉപ്പിടുക, അല്ലെങ്കിൽ മണലിട്ടിട്ട് നല്ലോണം അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ചൂടാക്കുക. അപ്പൊ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ആവണ പോലെ തന്നെ അടുപ്പിലുള്ള പാത്രവും ചൂടാവും. അങ്ങനെ ചൂടുള്ളതിലേക്ക് വെച്ചാൽ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ. അപ്പൊ ഓവൻ ഞാനൊരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട ബാറ്ററി ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഒരു 100 ഗ്രാം ബട്ടർ എടുത്തു വെച്ചിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിൽ ബട്ടർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് സ്പൂൺ കൊണ്ട് വേണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ പഞ്ചസാര ചേർക്കുകയാണ്. അപ്പൊ ഞാൻ എടുത്തത് 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അപ്പൊ 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കുക. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കണം. അപ്പൊ സ്പൂണാണ് എപ്പോഴും എളുപ്പം. അപ്പൊ വിസ്ക് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല നമ്മൾ മൈദ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യരുത്. സ്പൂണാണ് നല്ലത്, കാരണം നമ്മൾ മൈദ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ട് സ്പീഡിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് ഭയങ്കര കട്ടിയായി പോകും, ഒട്ടും സോഫ്റ്റ് അല്ലാതെ ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാണ്. റൂം ടെമ്പറേച്ചർ ആയതുകൊണ്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ നന്നായി മിക്സ് ചെയ്ത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിക്കട്ടെ. അപ്പൊ ഞാനത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ 2 ടീസ്പൂൺ ആണ് ചേർക്കണത്. ചേർത്തു. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് മുട്ടയാണ്. അപ്പൊ ഞാൻ 2 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. ഈ 2 മുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മള് വെറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. എല്ലാം കൂടെ അതും കൂടെ മിക്സ് ചെയ്താൽ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെറ്റായിട്ടുള്ള ഒരു ഇതുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ്. അതായത് നമ്മുടെ മോര് തൈര് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ അത് ഇതിന്റെ കൂടെ അല്ല ചേർക്കുക, മൈദ ചേർത്തിട്ട് മൈദയുടെ കൂടെയാണ് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടെ.
അപ്പൊ ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട്, നന്നായി മിക്സ് ചെയ്തു. ഇനി നമ്മൾ എടുക്കാൻ എടുത്തത് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ ഞാൻ ആദ്യം മൈദ എടുത്തിട്ടുണ്ട്, മൈദ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ്, ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ അത് മെഷർ ചെയ്ത് എടുത്തു വച്ചതാണ്. അപ്പൊ അത് ചേർക്കുക. ഇനി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പ്, അതും ചേർക്കുക. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ തൈര് ചേർക്കുന്നത് 1/2 കപ്പാണ്, അതായത് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം തൈര്. തൈര് നന്നായി ഇത്തിരി വെള്ളം ഒന്നും ചേർക്കാണ്ട് സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തോളൂ. മിക്സിയിലൊന്നും അടിക്കേണ്ട, സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് എടുത്തു വച്ചേക്കണം വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തില്ലേ, അതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ബട്ടറും പഞ്ചസാരയും വെനില എസൻസും മുട്ടയും ഒക്കെ കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ആ മിക്സും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാനത് മിക്സ് ചെയ്തു. അപ്പൊ മിക്സ് ചെയ്തപ്പോ എനിക്ക് ഇത്തിരി വെള്ളം കുറവ് പോലെ ഇത്തിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ തൈര് വെള്ളം പോലത്തെ ആണെന്നുണ്ടെങ്കിൽ, അതായത് വെള്ളം പോലെ ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ പാല് ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ എന്റെ തൈര് ഇത്തിരി കട്ടയായിരുന്നു, അപ്പൊ അതുകൊണ്ട് എന്റെ ബാറ്ററി ഇത്തിരി കട്ടയായി, അതുകൊണ്ടാണ് എനിക്ക് പാല് ചേർത്ത് കൊടുക്കേണ്ടി വന്നത്. അപ്പൊ നിങ്ങളത് നോക്കണം. തൈര് ഇത്തിരി വെള്ളം പോലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ അത് മതിയാവും. അപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് പിന്നെ വെള്ളം പാല് ചേർത്ത് കഴിഞ്ഞാൽ ബാറ്ററി ഭയങ്കര ലൂസായി പോവും. അങ്ങനെ ചേർക്കണ്ട. അപ്പൊ അത് നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് നേരം ഇട്ട് സ്പൂൺ കൊണ്ട് അടിച്ച് മിക്സ് ചെയ്യരുത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കണ പോലെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒട്ടും സോഫ്റ്റ് അല്ലാതെ ആയി പോകും നമ്മുടെ ബാറ്റർ. ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓവനും ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബട്ടർ, നമ്മൾ കപ്പ് കേക്ക് അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ കപ്പ് കേക്കിൻ്റെ ഷേപ്പ് ഉള്ളൊരു മോൾഡിൽ നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റാണ് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്തത്. പെൻറ്റിൻ്റെ അടുത്ത് 6 എണ്ണത്തിൻ്റെ ഒരു ട്രേ ആണുള്ളത്. അപ്പോൾ ഞാനതിൽ 6 ഷീറ്റ് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു സ്കൂപ്പർ എടുത്തു. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് അറിയാൻ പറ്റും. അപ്പോൾ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ബാറ്ററി കൂടുതൽ ഒഴിക്കരുത്. അപ്പോൾ അത് നല്ലോണം ബേക്ക് ചെയ്ത് പുറത്തേക്ക് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ അത്രയും ഒഴിച്ചു കൊടുക്കരുത്, കുറച്ചേ ഒഴിച്ചു കൊടുക്കാവൂ. ഇതാകുമ്പോൾ നമുക്ക് ഈ സ്കൂപ്പിലാവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എല്ലാത്തിലും നമുക്ക് കറക്റ്റ് അളവിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു സ്കൂപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് പതുക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്റെ ട്രേ ഇത്തിരി ചെറുതും കപ്പ് കേക്കിന്റെ പേപ്പർ ഇത്തിരി വലുതുമാണ്, അതുകൊണ്ടാണ് അതിനകത്ത് ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും ഇരുന്നോളും. അങ്ങനെ ഞാൻ എല്ലാത്തിലേക്കും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എനിക്കിപ്പോ 6 എണ്ണത്തിന്റെ ട്രേ ആണ്. അപ്പൊ എനിക്കൊരു 12 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, 2 പ്രാവശ്യമായിട്ട് വെക്കേണ്ടി വരും. ഇതാവുമ്പോ ഈ ഒരൊറ്റ സ്കൂപ്പാണ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുക. അപ്പൊ എല്ലാ കേക്കും ഒരേ ഷേപ്പിൽ കിട്ടും നമുക്ക്. നമ്മളല്ലെങ്കിൽ സ്പൂൺ കൊണ്ടാകുമ്പോൾ പല അളവിലൊക്കെ ആയിരിക്കും നമ്മൾ വെച്ചു കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം വെച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. 6 എണ്ണത്തിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് നന്നായി ഒന്ന് തട്ടി കൊടുത്തു. അതിൻ്റെ അകത്തുള്ള സ്പേസൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ബാറ്ററി നല്ലോണം ഇരിക്കാനായിട്ട് ഇനി നമുക്കിതൊരു 20 മിനിറ്റ്, അതായത് 180 ഡിഗ്രിയിലാണ് ഞാൻ പറയണത്, 20 മിനിറ്റ്. നമ്മൾ പാത്രത്തിൽ സ്റ്റൗവിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും 20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് 20 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഇതൊന്ന് കുക്കായി കഴിയട്ടെ. കുക്ക് ചെയ്യണ സമയം കൊണ്ട്, ഇതാവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനൊരു
അര കപ്പ് സ്ട്രോബെറി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാനപ്പോൾ അതിൽ വെള്ളമൊന്നും ചേർത്തതല്ല, സ്ട്രോബെറിന്ന് വന്നിട്ടുള്ള വെള്ളമാണ്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു ആവശ്യത്തിന് പഞ്ചസാര, അപ്പൊ സ്ട്രോബെറിക്ക് മധുരം ഉണ്ടെങ്കിൽ ഒരുപാട് ചേർക്കണ്ട. ഞാനിപ്പോ എന്തായാലും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങൾ അരച്ചൊന്നും ചേർക്കണ്ട സ്ട്രോബെറി, നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം. അരച്ചൊന്നും ചേർക്കണ്ട സ്ട്രോബെറി, കാരണം നമുക്ക് ഇടയ്ക്കൊന്നും കടിക്കാൻ കിട്ടൂലോ. അത് മാത്രമല്ല നമ്മൾ ഇതിലിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് നന്നായി മെൽറ്റ് ആയിക്കോളും, അത് മതി. അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുള്ളൂ. ഇത് നന്നായി മെൽറ്റായി, ഒന്ന് പഞ്ചസാര ഒന്ന് മെൽറ്റായി ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ ചേർക്കണം. അപ്പോഴാണ് ആ ഒരു ജാമിന്റെ ഒക്കെ പോലെ ഒന്ന് കട്ടിയായിട്ട് വരുള്ളൂ. അപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നന്നായി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഉരുകി ഇതൊന്ന് തളച്ചു തുടങ്ങി കഴിയുമ്പോൾ, പഞ്ചസാര ഒന്ന് കുറുകി തുടങ്ങുമല്ലോ, ഒന്ന് കട്ടിയായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ ചേർക്കാം. 2-3 മിനിറ്റ് നന്നായി തിളപ്പിക്കാം. അപ്പൊ ആ കോൺഫ്ലോറിന്റെ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് പോയി കിട്ടും, അതുപോലെ ഒന്ന് കുറുകിയും വരും. അപ്പൊ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായി ചൂടാറി കഴിയുമ്പോൾ കപ്പ് കേക്കിന്റെ അകത്ത് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 6 കപ്പ് കേക്ക് ആണ് ആദ്യം വെച്ചത്. അപ്പൊ 6 കപ്പ് കേക്ക് ആയി കഴിഞ്ഞപ്പോ എനിക്ക് 6 എണ്ണത്തിനും കൂടെ ഉള്ള ബാറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത്രയും മൈദേന്ന് ഒരു 12 കപ്പ് കേക്ക് കിട്ടും. അപ്പൊ ഒരുപാട് വലിയ കപ്പ് കേക്ക് അല്ലാത്തതുകൊണ്ട് എനിക്ക് 12 എണ്ണം കിട്ടി. അപ്പൊ നിങ്ങൾ വലിയ സൈസിലാണ്, വലിയ കപ്പ് കേക്കിന്റെ മോൾഡിലാണ് നമ്മളത് ചെയ്യണേന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണം കുറഞ്ഞിട്ടാണ് കിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ പഞ്ചസാരയൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്, ഇനി നന്നായി ഇതൊന്ന് കുറുകട്ടെ. അപ്പൊ നമ്മുടെ സ്ട്രോബെറിയും പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് തിക്കായി, നമ്മൾ കോൺഫ്ലോർ ചേർത്തിട്ടില്ല. അപ്പൊ ഇനി ഫ്ലെയിം ഞാൻ നന്നായി ഒന്ന് കുറച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം, അതല്ലെങ്കിൽ നമ്മളത് ഇളക്കി വെക്കുമ്പോഴേക്കും അത് അടിയിൽ പോയിട്ട് ഇങ്ങനെ അടിഞ്ഞു കിടക്കും. നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നന്നായി ഇളക്കി കൊടുക്കുക, 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. അപ്പോഴാണോ അതൊന്ന് കുറുകാൻ സമയം എടുക്കും, അതിൻ്റെ ഒരു പച്ചച്ചുവ പോവുകയും വേണം. ഞാൻ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. എന്റെ കോൺഫ്ലോർ ചേർത്തപ്പോ തന്നെ അത് നല്ല കട്ടിയായി. അപ്പൊ മതി, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പൊ എന്താ നല്ല കട്ടിയാവുകയും ചെയ്തു, അതുപോലെ ആ കോൺഫ്ലോർ അതിന്റെ ചൂടില്, അതായത് ഈ സ്ട്രോബെറിയുടെ ചൂടില് നന്നായി കുക്കായിക്കോളും. പിന്നെ ഇത് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് നന്നായി ചൂടാറട്ടെ. ചൂടാറി കഴിഞ്ഞിട്ട് ഞാനിത് എങ്ങനെയാണ് കപ്പ് കേക്കിന്റെ ഉള്ളിൽ വെക്കണേന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ നന്നായി കുക്കായി. ആ ചൂടിൽ കുക്കായിട്ട് സ്ട്രോബെറി ഒക്കെ ഇങ്ങനെ വിട്ട് വിട്ട് അലിഞ്ഞ് അങ്ങനെ പോണുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് ഉടയ്ക്കണ്ട, ചെറിയ ഒരെണ്ണമൊക്കെ ബൈറ്റ് ചെയ്യുമ്പോ നല്ലതാണ്. മതി, നമ്മുടെ 6 എണ്ണം ബേക്കായിട്ടുണ്ട്. അപ്പൊ ഞാൻ അധികം ബാറ്റർ ഒഴിക്കാത്തത് കൊണ്ട് നോർമൽ സൈസിലുള്ള കപ്പ് കേക്കാണ് കിട്ടിയത്. അതാണ് നമുക്ക് വേണ്ടതും, ഒരുപാട് വലുതായ നമുക്ക് അകത്തേക്ക് ഫില്ല് ചെയ്യാനും പാടാണ്. അപ്പൊ ഞാനിപ്പോ ഒരു മെഷറിംഗ് സ്പൂൺ എടുത്തിട്ടുണ്ട്. ടീസ്പൂണിന്റെ മെഷറിംഗ് ഉണ്ടല്ലോ, മെഷറിംഗ് സ്പൂൺ എടുത്തിട്ട് അതാവുമ്പോ ഒരു റൗണ്ട് ഷേപ്പിന് വേണ്ടിയിട്ടാണ് നമുക്ക് അകത്തുനിന്ന് ഇങ്ങനെ ഒന്ന് സ്കൂപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒന്ന് പതുക്കെ സ്കൂപ്പ് ചെയ്തിട്ട് അതിന്റെ അകത്തുള്ളത് നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ വലിയ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ വലിയ ഹോളാക്കാൻ പറ്റും. അപ്പൊ ഒരിത്തിരി അത്യാവശ്യം കണ്ടോ, ഇങ്ങനെ ചെറിയ ബോളാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത്തിരി കൂടി വലുതാണ് വേണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇത്തിരി കൂടെ വലുതാണെങ്കിൽ വലിയ സ്കൂപ്പ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്ട്രോബെറി ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വലിയ മെഷറിംഗ് സ്പൂൺ വെച്ചിട്ട് കാണിച്ചു തരാം. അതെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സാധാരണ എല്ലാം സ്കൂപ്പ് ചെയ്യണത് പോലെ അടിയിൽ നിന്ന് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അത്യാവശ്യം ഒരു ഇത്തിരി വലിയ ഓട്ടയാവും, കാരണം ചെറുതാവുമ്പോൾ അത്രയും കുറച്ചല്ലേ നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പതുക്കെ ഇതൊന്നും എടുത്ത് മാറ്റുക. വേണ്ട, ഇതുപോലൊരു ഹോള് വന്നു. ഇനി ആ ഹോളിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സ്ട്രോബെറിയുടെ സോസ് നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പോൾ വലിയ ഹോളാവുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകും സ്പൂൺ കൊണ്ട്. പതുക്കെ ഒന്നിങ്ങനെ വെച്ചു കൊടുത്താൽ നമ്മുടെ സ്ട്രോബെറിയുടെ ഫില്ലിംഗ് ആയിട്ടുള്ള കേക്ക്, കപ്പ് കേക്ക് റെഡിയായി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇനി ബാക്കിയുള്ളതിലെല്ലാം വെച്ചിട്ട് കാണിച്ചു തരാം. ബാക്കി എല്ലാം വെക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട്, എല്ലാം വെച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ 6 എണ്ണത്തിലും അങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് 12 കപ്പ് കേക്ക് ആണ് കിട്ടിയത്. അപ്പൊ എനിക്ക് അതിലും കൂടെ ഫില്ല് ചെയ്യാനായിട്ടുള്ളത് ഉണ്ടാവും സ്ട്രോബെറി. അപ്പൊ ഞാൻ ഇത് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കപ്പ് കേക്ക് എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പൊ എത്ര സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും.
അപ്പൊ കപ്പ് കേക്കിന്റെ അകത്ത് ഇങ്ങനെ ഫില്ലിംഗ് ഉണ്ടാവും. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കേക്ക് പുറത്തുനിന്നൊക്കെ മേടിച്ചിട്ട് കഴിക്കുന്ന പോലെ കപ്പ് കേക്കിന്റെ അകത്ത് ഇങ്ങനെ ഫില്ലിംഗ് ഉണ്ടാവും. നമ്മൾ കഴിക്കുമ്പോൾ അകത്തും ഒക്കെ ഫില്ലിംഗ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് സ്ട്രോബെറി ഫില്ല് ചെയ്ത കപ്പ് കേക്ക് ഉണ്ടാക്കുക. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. 12 കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ കുട്ടികൾക്കൊക്കെ ഹാപ്പി ആയിരിക്കും. അപ്പൊ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, മക്കൾക്കൊക്കെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എന്നോട് കമന്റ്സിൽ അഭിപ്രായം പറയുക. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പേജ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.